ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ഫിഷ് മാർക്കറ്റ് ആണെന്ന്. അപ്പൊ ഇത് ഫിഷ് മാർക്കറ്റ് ഒന്നല്ല കേട്ടോ, നമ്മുടെ ചാലിശ്ശേരി പൂരത്തിന്റെ തലേദിവസം നടത്തുന്ന ഒരു വാണിയാണിത്. അപ്പൊ പൂരത്തിനോടനുബന്ധിച്ചിട്ടാണ് കേട്ടോ ഈ വാണ്യം നടത്തുന്നത്. അപ്പോ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഈ പൂരത്തിനോടനുബന്ധിച്ച് നടത്തുന്ന വാണിയത്തെ കുറിച്ചിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അത് കാരണമാണ് ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്കും കൂടിയും ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണെന്ന് പറയാൻ കാരണം തന്നെ ഇവിടുത്തെ പൂരപ്പറമ്പ് മൊത്തം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യമാണ് ഇവിടെ കൂടുതലും വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പൂരപ്പറമ്പില് മത്സ്യം വിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെന്നുള്ളവരാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇവിടെ ചെറിയ മീനുകൾ തൊട്ടിട്ട് വലിയ സൈസിലുള്ള മീനുകൾ വരെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൂരത്തിന്റെ അന്ന് രാവിലെ വരെയാണ് ഇവര് ഈ വിൽപ്പന നടത്തുന്നത്. അപ്പൊ എത്ര മണി വരെ അതൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിപ്പോ ഒരു സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴും ഇവിടെ ജനസാഗരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് കേട്ടോ നമ്മുടെ ചാലിശ്ശേരി പൂരത്തിന്റെ തലേദിവസമുള്ള വാണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് തരം മീൻ മേടിക്കുകയാണെങ്കിലും അവര് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് തരുന്നതായിരിക്കും. അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നോർമൽ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ മേടിച്ച സ്രാവിന് 400 രൂപയാണ് കേട്ടോ കിലോയ്ക്ക് വന്നത്. അപ്പൊ പൂരക്കായ കാരണം കൊണ്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് മീനൊന്നും മേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ പൂരപ്പറമ്പിൽ തന്നെ നല്ല ഫ്രഷ് മീന് ഇവിടെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ഉണക്കമീൻ, പലതരത്തിലുള്ള ഉണക്കമീനും നമുക്ക് ഇവിടുന്ന് മേടിക്കാനായിട്ട് കിട്ടും. പക്ഷേ മീനുകൾ മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, പൂരപ്പറമ്പ് മൊത്തം കച്ചവടക്കാരാണ് കേട്ടോ. ഒരു വാണ്യം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോ മൊത്തം കച്ചവടക്കാരാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇത് ഇതിലിടുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും കേട്ടോ, അത് കാരണം ഞാൻ വേറെ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ കാണുന്നവരെന്തായാലും മറ്റേ വീഡിയോയും കൂടി കാണണം. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പൂരം തന്നെയാണ് നമ്മുടെ ചാലിശ്ശേരി പൂരത്തിന്റെ തലേദിവസം നടക്കുന്ന വാണ്യം. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും പല സാധനങ്ങളുമായിട്ടാണ് ഇന്ന് ഇവിടെ വിൽപ്പനയ്ക്ക് ആളുകൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ജീവനുള്ള മീനുകളുടെയും വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രാലാണ് ഈ കെടുക്കുന്നത്. അപ്പൊ ഒരു ഷീറ്റിലാണ് കേട്ടോ ഈ ബ്രാലിനൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ ബ്രാലുകളിനെ പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഞങ്ങള് തൃശ്ശൂരുകാർ ബ്രാലെന്നാണ് പറയാ. അപ്പൊ വരാലെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അവിടെ ഏത് പേരിലാണ് ഈ മീൻ അറിയപ്പെടുന്നത് വെച്ചാല് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.
ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.